നമ്മൾ വറുത്ത് വെച്ച മീനിനെ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച മീനെ അത് ഈ മുകളിലേക്ക് കിടക്കുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഗ്രേവിയിലോട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫിഷ് നിർവാണയാണ്, നമ്മുടെ ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആവോലി മീനില്ല ഷെഫ് പിള്ള ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ മീൻ ഇന്ന് ആവോലിയല്ല, ഇത് നമ്മുടെ കുറുവല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കൊണ്ടോട്ടി പാര എന്നൊക്കെ പറയുന്ന ഫിഷാണ്. നമ്മുടെ ആവോലിയേക്കാളും കൂടുതൽ മാംസമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ പറ്റിയൊരു മീനാണ്. അപ്പോൾ രണ്ട് മീൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി സാധാരണ പോലെ ഈ മീനൊന്ന് ആദ്യം വറുത്തെടുക്കാം. അപ്പോൾ മീൻ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൽ മസാലകൾ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യത്തില്ല, അതേപോലെ തന്നെയാണ് എല്ലാം ചേർക്കേണ്ടത്. മുളക് പൊടി ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. രണ്ട് മീൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും മതിയാവും. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് മീനിൻ്റെ തേച്ച് പിടിപ്പിക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം മീനിലേക്ക്. ഈ മസാല ഇതിനകത്തൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മീനകത്ത് തേച്ച് പിടിപ്പിക്കാം ഈ മസാല. അകത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഈ മസാലയൊക്കെ മീനകത്തേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം മാത്രമേ വറുത്തെടുത്താൽ മതി. മീൻ്റെ എല്ലാ സ്ഥലത്തും അകത്തൊക്കെ നന്നായിട്ട് ആ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഈ മീൻ നല്ല മാംസമൊക്കെ ഉണ്ടെങ്കിലും വൃത്തിയാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. അതിൻ്റെ നല്ലോണം അതിൻ്റെ ബോഡി മൊത്തം ചെതുമ്പല അതൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതെ, മീൻ രണ്ടിലും മസാലയൊക്കെ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വറുത്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ വറുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് രണ്ട് ദിവസം തിരിച്ചിട്ട് പൊരിച്ചെടുക്കാം. അപ്പം മീൻ നമ്മുടെ രണ്ട് വശവും നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങാം. സൂക്ഷിച്ചെടുക്കണം, പൊടിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ മീൻ രണ്ടും നമ്മൾ നന്നായിട്ട് വറുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ റെസിപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് വരുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില പൊട്ടിപ്പോരുത്, വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് അതിനകത്ത് വെച്ച് കൊടുത്താലും മതി. ഇനി അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീനിനെ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച മീനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ
പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം തേങ്ങാപ്പാൽ ചേർക്കാൻ. പിന്നെ അതിലേക്ക് കുറച്ച് മാങ്ങ, ഒരു ചെറിയ കഷ്ണം മാങ്ങ ചെറുതായി അരിഞ്ഞതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി മുകളിലേക്ക് കിടക്കുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഗ്രേവിയിലോട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ആ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും മാങ്ങയുടെ ഒക്കെ തേങ്ങാപ്പാലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അതിന്. നമുക്ക് ഉപ്പ് അധികം ആവശ്യമില്ല കേട്ടോ, അത് ചെറിയൊരു ഉപ്പുണ്ടാവും മീനിന്. എന്നാലും നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചെറുത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫിഷ് നിർവ്വാണ ഏകദേശം ഒക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിൻ്റെ മേളിൽ കുറച്ചൊരു ഓയിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മാത്രം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമുക്കിത് ഫ്രൈ ആയിട്ടോ കറി ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ചൊരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. കുരുമുളകിൻ്റെയും ആ പച്ചമുളകിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും കൂടെ കേറി വന്നൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, ആരും മറക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.